കാസർഗോഡില് ഏതൊരു പുതിയ സിനിമ ഇറങ്ങിയാലും എല്ലാവരും ആസ്വദിച്ച് കാണാൻ വേണ്ടി പോകുന്ന തിയേറ്ററുകളിൽ ഒന്നാണ് ഈ കാണുന്ന വിജിഎം മൾട്ടിപ്ലക്സ് തിയേറ്റർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മു ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാടിലുള്ള VGM മൾട്ടിപ്ലക്സ് തിയേറ്ററിലാണ്. ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഒരുപാട് നാളായിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ ഒരു തിയേറ്ററിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അത്രയും റിവ്യൂ എടുത്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടി വന്നപ്പോഴത്തേന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞതല്ലേ, അത് നമുക്കതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിന്ന് ഇവിടുത്തെ ഒരു വീഡിയോ എടുത്ത് ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാം. അല്ല അമ്മൂട്ടി, ഓക്കെ, ഇപ്പോൾ ഏകദേശം സമയം 12:30 ആയിട്ടുണ്ട്. നല്ല വെയിലും ഉണ്ട്. 2:30 നമ്മുടെ ഷോ ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ വന്നു. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒരു റിവ്യൂ പോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ എത്തിയതാണ് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ. നമ്മൾ കൊണ്ട് വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയുടെ ഒരു സ്പേസ് കണ്ടില്ലേ, എന്താ ഈ ഒരു ഇത്രയുള്ള സ്പേസ്. പിന്നെ രണ്ട് സൈഡിലും ബൈക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ആവുമായിരിക്കും അല്ലേ, കാറൊക്കെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആക്സസ് പെട്ടെന്ന് പറ്റും കേട്ടോ. കാരണം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു തിയേറ്റർ ഉള്ളത് കേട്ടോ. ഈ കാസർഗോഡുകാർക്കൊക്കെ കാഞ്ഞങ്ങാടിലുള്ളവർക്കൊക്കെ അറിയാം ഈ ഒരു തിയേറ്ററിനെ പറ്റിയിട്ട്. ഞാൻ ഒരുപാട് സിനിമകളൊക്കെ ഞാനിവിടെ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോഴത്തേനൊക്കെ അതിൻ്റെ പബ്ലിക് ഒപ്പീനിയൻ റിവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്നിവിടെ ഓടുന്ന സിനിമകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയുടെ ലിയോ ആണ് കേട്ടോ. ഇനി ഇവിടുന്ന് കയറുമ്പോഴത്തേന് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അത്രയും ഒരു വെയിലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തണലുണ്ട്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോഴത്തേന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തണൽ കിട്ടുമ്പോഴത്തേന് അതൊരു ആശ്വാസം. പിന്നെ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇവിടെ നിന്ന് തന്നെ നേരെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും ഉപകാരമാണ് വയ്യാത്തവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ വേണ്ടിയിട്ടല്ലേ, അത് എന്തായാലും നല്ലതാണ്. പിന്നെ ഇതുവഴിയാണ് മുകളിലേക്ക് കയറുന്നത്. പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. പിന്നെ അപ്പുറത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ ഒരു വൈബുള്ളൊരു ഏരിയ ആണ്. നല്ല പച്ചപ്പ് ഹരിതാപം ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു 3 സ്ക്രീനാണ് കേട്ടോ ഉള്ളത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ 3 സ്ക്രീനിലാണ് ഇവിടെ ഫിലിംസ് ഓടുന്നത്. നമുക്കിന്ന് ബ്ലൂവിലേക്കാണ് പോകേണ്ടതായിട്ടുള്ളത്. പിന്നെ ഓരോ ടൈമും ഇവിടുത്തെ ടൈം ചിലപ്പോൾ മാറി മാറി വരും. അപ്പോൾ അത് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കേട്ടോ. നമുക്കിപ്പോൾ 2:30 നമുക്ക് ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഓരോ മൂവീസും ഏത് സ്ക്രീനിലാണ് ഓടുന്നതെന്നൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ടൈമും കൊടുത്തിട്ടുണ്ട്. 10:30 ഷോസ് തുടങ്ങുന്നുണ്ട്. 10:30, 2:30, 5:30, 8:30 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഓരോ സ്ക്രീനിലും ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഗ്യാപ്പൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ടൈം ജസ്റ്റ് നോക്കുമ്പോഴത്തേന് ഇതാ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടിക്കറ്റിന് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 190 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ ലിഫ്റ്റ് എടുക്കുകയാണ്, നമ്മൾ 2 പേരുള്ളതുകൊണ്ട് 380 രൂപയാണ് കേട്ടോ. നമ്മൾ ലിഫ്റ്റ് എടുത്ത് നമ്മുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണേ. കയറി അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേനുള്ള ഒരു വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് മേക്കിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, റെഡ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ ഓരോ രീതിയിൽ കാണാം. ഇത് റെഡ് സ്ക്രീൻ ആണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പുറത്ത് ബ്ലൂ, അത് കഴിഞ്ഞ് ഗ്രീൻ, അങ്ങനെയൊക്കെയാണ്. ഇത് ഇവിടെയാണ് സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉള്ളത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഇരിക്കാനും കാര്യം പറയാനും ഒക്കെ. ഇതിൻ്റെ മുകളിലത്തെ ഇൻറ്റീരിയർ ഒക്കെ കാണുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അത് അവിടെ ഒരു ചെറിയ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് പാട്ടൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, വലിയൊരു സ്പേസ് ആണ്. അടുത്ത് തന്നെയാണ് ഫുഡ് കോർട്ടും ഉള്ളത്. ഈ ഒരു തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫുൾ ലൈറ്റിങ്ങിൻ്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. സൂപ്പർ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഫുഡ് കോർട്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാനും അതിനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോപ്കോണിൻ്റെ ഒക്കെ റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 50, 70 റേറ്റ് ഒക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, ചായയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. ഈ ഒരു ഹോളിൽ നിന്ന് നേരെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിലേക്കാണ് കേട്ടോ. ഇതിപ്പോൾ ജെൻസിൻ്റെ ടോയ്ലറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് അവിടെ ലേഡീസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആണ്. റെഡ് കഴിഞ്ഞാൽ അടുത്ത ബ്ലൂ സ്ക്രീൻ ആണ് കേട്ടോ. അവിടെ ബ്ലൂ ഒരു ആംബിയൻസിലുള്ള ലൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പുറത്തേക്ക് റെഡ് കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഇനി വരാനുള്ള മൂവീസിൻ്റെയൊക്കെ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ത്രില്ലായിരിക്കും. കാരണം നമ്മൾ ആഗ്രഹിച്ച മൂവീസിൻ്റെയൊക്കെ ഇതുപോലെ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിന് വീണ്ടും വരാൻ വേണ്ടി തോന്നും. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീൻ ആണ് കേട്ടോ. അവിടെ ഗ്രീൻ ആംബിയൻസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കണ്ടില്ലേ, അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ.
ഇനി ഏകദേശം അരമണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. മീൻസ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് അല്ലെ ഫസ്റ്റ് മൂവിയാണ്. അതിന് മുന്നേ നമ്മൾ പോയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് മൂവി കാണാൻ വേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനൊരു വീഡിയോ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി ഫീല്. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ കണ്ടില്ല മതി, ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. ഒരുപാട് പേര് കണ്ടിട്ടും ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ, പബ്ലിക് ഒപ്പീനിയൻ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ട് ആൾക്കാരോട് റിവ്യൂ ചോദിച്ചത് ഈ ഒരു ഏരിയയിലാണ്. കാരണം ഇവിടെ നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ റിവ്യൂ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ഏരിയ ആണ് കേട്ടോ. അതുവഴി ആൾക്കാർ ഇറങ്ങി വരും ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നീ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൂവി തുടങ്ങി, നമ്മൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. കയറിയപ്പോഴത്തേനെ ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം ലൈറ്റൊന്നും ഓഫാക്കിയായിരുന്നു. നമ്മൾ തപ്പി പിടിച്ചു പോകണം, അല്ലെങ്കിൽ ഉരുണ്ടേട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ സീറ്റ് എവിടെയാണ്. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് ഏറ്റവും മുകളിൽ സെക്കൻഡ് ലാസ്റ്റ് റോയിലാണ് കേട്ടോ നമ്മുടെ സീറ്റുള്ളത്. നേരെ നോക്കി നടന്നില്ലെങ്കിൽ ഉരുണ്ടേട്ടി വീഴും. ഇതിന് ശേഷം നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആ ഓക്കെ, നമ്മുടെ സീറ്റ് കിട്ടി, അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കാം കേട്ടോ. അത് നമുക്കൊന്ന് സിറ്റ് ആവാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. നല്ല കിടിലൻ ഇൻറ്റീരിയർ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം കൂളിംഗ് ഒക്കെ ഉണ്ട്. ഫുൾ ആംബിയൻസും ഫുൾ ഇൻറ്റീരിയറും ചെയ്തേക്കുന്നത് ബ്ലൂവിൽ തന്നെയാണ് കേട്ടോ. ആൾക്കാരൊക്കെ കയറി തുടങ്ങി. അങ്ങനെ എന്നാൽ ഫിലിം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 3D Dolby സൗണ്ട്സിൽ 2K പ്രൊജക്ഷനിലാണ് കേട്ടോ ഇവിടെ ഫിലിംസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെ എനിക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല ആസ്വദിച്ചിരുന്ന് നമുക്ക് ഫിലിം കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ്റർവൽ ആയപ്പോഴത്തേനും ഞാനൊരു പോപ്കോൺ മേടിച്ചു കേട്ടോ. ഏകദേശം 50 രൂപ ആയിട്ടുള്ളൂ. ഇവിടുത്തെ ലൈറ്റിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആ ഒരു കളറായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഞാനേ ആദ്യം വന്നപ്പോഴത്തേന് ഇതിൻ്റെ അകം കറക്റ്റായിട്ട് സിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇവൻ്റെ സിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു തിയേറ്ററിൻ്റെ. അങ്ങനെ പടം കഴിഞ്ഞു, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-5.5 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിയേറ്ററിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇന്നാണ് നമുക്കൊരു സാഹചര്യം കിട്ടിയത്. എന്തായാലും അവന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും എന്ന് തോന്നുന്നു. പിന്നെ ഈ VGM തിയേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാ പറയുക, ഇവിടെ നീലീശ്വരത്ത് നിന്ന് പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് വന്നിട്ടാണെങ്കിലും നിയറസ്റ്റ് ആയിട്ട് എത്തിപ്പെടാം. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. എന്തായാലും നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞ ആ ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്തു, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി ഇതുപോലത്തെ കാസർഗോഡിലുള്ള ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അല്ലേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അമ്മ എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ട്. ബൈ ബൈ.